ഡോക്ടർ എഞ്ചിനീയർ ബാക്കി നാല് കുട്ടികൾ, ഒരുത്തൻ പൈലറ്റ് എന്ന് എഴുതി, ഒരുത്തൻ സബ് ഇൻസ്പെക്ടർ എന്ന് എഴുതി, ഞാൻ ആ പേപ്പർ എഴുതി കൊടുത്തു, എം എ പി എച്ച് ഡി ഐ എ എസ്. ടീച്ചർ ഇങ്ങനെ വായിച്ചിട്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ തുറച്ചു നോക്കി, പിന്നെ ഇത് വായിച്ചിട്ട് എൻ്റെ മുഖത്തോട്ട് തുറച്ചു നോക്കി, ഒന്നും മിണ്ടിയില്ല ടീച്ചർ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോൾ നേരം മോനിഞ്ഞ് വരാൻ പറഞ്ഞു, എന്നെ പിടിച്ച് വരാതെ ഇറക്കി സ്റ്റാഫ് റൂമിലോട്ട് നടത്തിക്കൊണ്ടുപോയി. സ്റ്റാഫ് റൂം മുമ്പിൽ ചെന്ന് ടീച്ചർ ചോദിച്ചു, മോൻ ഇത് എഴുതി എന്നെ കളിയാക്കാനാണ്? ഞാൻ പറഞ്ഞു, പൊന്നു ടീച്ചറെ, ടീച്ചറെ കളിയാക്കിയിട്ട് എന്ത് ചെയ്യും, എനിക്കെന്ത് കിട്ടാനാ? ടീച്ചർ എഴുതാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ആഗ്രഹം എഴുതി. ടീച്ചറെ രണ്ട് കൈയും പൊക്കെ എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, പൊന്നു മോനെ, നീ മുഴുവൻ ലക്ഷ്യവും സാധിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ട് കൈയും തല വെച്ച ഒരൊറ്റ അനുഗ്രഹം. ഞാനൊന്ന് ഒരമ്മേന്ന് എഴുതി കൊടുത്തുള്ളൂ, നാലമ്മ എടുത്തു. ഞാനൊന്ന് ഒരു പി എച്ച് ഡിന്ന് എഴുതി കൊടുത്തുള്ളൂ, രണ്ട് പി എച്ച് ഡി എടുത്തു. ഞാൻ ഒരു തവണ ഐ എ എസ് പാസ്സാകാൻ തീരുമാനിച്ചുള്ളൂ, രണ്ട് തവണ ഐ എ എസ് പരീക്ഷ പാസ്സായി. നിങ്ങൾ ഈ ഹാളിലിരുന്ന് തീരുമാനിക്കുന്നു ഇന്ന ഇന്ന പരീക്ഷ പാസ്സാവണം തീരുമാനിച്ചാൽ, പൊന്നുമക്കളെ, നിങ്ങളെ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും തടയാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും. ഈശ്വരൻ തടഞ്ഞാലല്ലാതെ നിങ്ങളെ തടയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് കണക്ക് വേണം, 2024 ഏത് പരിശോധനം, 25 ഏത് പരിശോധനം, 26 ഏത് പരിശോധനം, നല്ല കണക്ക് വെച്ചിട്ട് പോകണം. പിന്നെ 24-ാമത്തെ ഐ എ എസ് കിട്ടിയോ, നിർത്തിക്കോ. 32 വരെ പരീക്ഷ തയ്യാറാക്കി നിങ്ങൾ ജീവിതം പ്ലാനിട്ട് പോയി, 24 ദിവസം ഐ എ എസ് കിട്ടി, നിർത്തിക്കോ. ഞാൻ പോയി ക്ലാസ് എടുക്കുമ്പോൾ 21-ാമത്തെ ദിവസം ഐ എ എസ് എടുക്കാമെന്ന് ക്ലാസ് എടുത്തു മനോരമയിൽ. ഒരുപാട് പിള്ളേരും അപ്പന്മാരും എന്നെ വിളിച്ച്, പൊന്നു സാറേ, സാർ ഇങ്ങനെ മനുഷ്യനെ കളിയാക്കല്ലോ, 21 വയസ്സ് ഐ എ എസ് എടുക്കാനും പറ്റുമെന്ന്. ഇക്കൊല്ലം എൻ്റെ അനിയൻ്റെ മോൻ 21 വയസ്സേ ഉള്ളൂ, ഐ പി എസ് കിട്ടി. ഞാൻ പലരെയും തിരിച്ചു വിളിച്ച് പറഞ്ഞു, ഞാൻ 21 വയസ്സ് ഐ എ എസ് എടുക്കാതെ നിങ്ങൾ തന്നെ എന്നെ കളിയാക്കി, ഇപ്പോൾ എൻ്റെ അനിയൻ്റെ മോന് 21 വയസ്സ് ഐ പി എസ് കിട്ടിയെന്ന് പറഞ്ഞു. 17 വയസ്സോട്ട് പഠിക്കണം മക്കളെ, പഠിച്ചാലുണ്ടല്ലോ, 21 വയസ്സ് ഐ എ എസ് കിട്ടും. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ പ്ലാനിങ് വളരെ പ്രധാനം. ഇതാണ് 10-ാമത്തെ സ്റ്റെപ്പ്. ഇനി 11-ാമത്തെ സ്റ്റെപ്പ് ഓരോ ദിവസവും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. പല കുട്ടികളും രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്തുവാ ചെയ്യേണ്ടത് ആലോചനയാണ്. അമ്മ ഇപ്പോൾ എന്താണ് അടുക്കള ഉണ്ടാക്കുന്നത്? മസാല ദോശ ആണോ? അത് വേറെ വല്ലതും ആണോ? ആ, വൈകിട്ട് അവിടെ പോകണം, ഇതൊക്കെയാണ് പരിപാടി. അങ്ങനെയല്ല, ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. ഒരു ദിവസം 24 മണിക്കൂറാണ്. ദൈവം തമ്പുരാൻ പല കാര്യത്തിലും പക്ഷാഭേദം കാണിച്ചിട്ടുണ്ട്. ചിലരെ കോടീശ്വരന്മാരുടെ മക്കളാക്കി, ചിലരെ ചീഫ് സെക്രട്ടറിയുടെ മക്കളാക്കി, ചില പെമ്പിള്ളേർക്ക് ഭയങ്കര സൗന്ദര്യം. പക്ഷേ ദൈവം തമ്പുരാൻ ഒരു കാര്യത്തിൽ മാത്രം പക്ഷാഭേദം കാണിച്ചിട്ടില്ല, സമയം. ആൽബർട്ട് ഐൻസ്റ്റൈൻ 24 മണിക്കൂർ, അമേരിക്കൻ പ്രസിഡന്റ് 24 മണിക്കൂർ, നിങ്ങൾക്കും ഷേക്സ്പിയർക്കും എനിക്കും നിങ്ങൾക്കും 24 മണിക്കൂർ. അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ ലക്ഷണം. അപ്പോൾ 24 മണിക്കൂർ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്, 8 മണിക്കൂർ വർക്ക്, 8 മണിക്കൂർ റിക്രിയേഷൻ, 8 മണിക്കൂർ ഉറക്കം. ഇത് നിങ്ങൾ നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നവരെ ഈ ടൈം ടേബിൾ മാറ്റണം. 8 മണിക്കൂർ ഉറക്കം, 5 മണിക്കൂറായി കുറക്കണം. രാത്രി 11 മണിക്ക് കിടക്കണം, വെളുപ്പിന് 4 മണിക്ക് ഉണരണം. നമ്മുടെ ഹൈന്ദവ ഋഷീശ്വരൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ, ബ്രഹ്മമുഹൂർത്തിലുണ്ടെ 4 മണിക്ക് ഉണരണം. എന്താണ് ഉണർന്നാനുള്ള ഗുണം? ഡോക്ടർമാർ കണ്ടുപിടിച്ചു, മനുഷ്യന് തലച്ചോറിന് ഏറ്റവും ബുദ്ധിയുണ്ടാകുന്ന വെളുപ്പിന് 4 മണിട്ട് 6 മണി വരെയാണ്. ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണ് A+ റാങ്കും ആടിച്ച് കയറുന്നത്. കാര്യം ബ്രെയിൻ ഏറ്റവും ഇൻ്റലിജൻസ്, എന്ത് പഠിക്കണമെങ്കിലും ഗ്രാസ്പ് എടുക്കുന്ന സമയമാണ് വെളുപ്പിന് 4-6 വരെ. നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ സാധനം ഇന്ന് സായിപ്പ് കണ്ടുപിടിച്ചു. അവൻ്റെ പ്രസിദ്ധമായ ആപ്തവാക്യം, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. അതുകൊണ്ട് 11 മണിക്ക് കിടക്കണം, 4 മണിക്ക് ഉണരണം. റിക്രിയേഷൻ 8 മണിക്കൂർ 3 മണിക്കൂറാക്കി കുറയ്ക്കണം. ഐ എ എസ് എടുത്തിട്ട് 10 മണിക്കൂർ റിക്രിയേഷൻ എടുക്കും മക്കളെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലക്ഷ്യം നേടുന്നവരെ ഉല്ലാസം 3 മണിക്കൂർ മതി, അപ്പം നിങ്ങൾക്ക് 11 മണിക്കൂർ ബാക്കി കിട്ടും. 8 മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് വേഷമൊക്കെ മാറി സ്കൂളിലോ കോളേജിലോ പോയി അവിടുത്തെ പഠിത്തമെല്ലാം കഴിഞ്ഞ്, കളിയെല്ലാം കഴിഞ്ഞ്, ഹോംവർക്കും ചെയ്ത് ട്യൂഷനും കഴിഞ്ഞ് വരുമ്പോൾ 8 മണിക്കൂർ പോയി. ബാക്കി 8 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഉറക്കത്തിൽ നിന്ന് സേവ് ചെയ്ത 3 മണിക്കൂറും ഉല്ലാസം കുറച്ച് കിട്ടി 5 മണിക്കൂറും, ആ 8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതാണ് നിങ്ങൾ ജീവിതത്തിൽ എത്ര ഉയരത്തിലെത്തി നിശ്ചയിക്കുന്ന ഘടകം. എവിടം വരെ എത്തും എന്നുള്ള ഘടകം. അതുകൊണ്ട് വളരെ കൃത്യമായി ഓരോ ദിവസവും പ്ലാൻ ചെയ്യണം. ഞാൻ ഒരു ദിവസം ഒരു പുസ്തകം വായിക്കുന്ന ദൃഢനിശ്ചയക്കാരനാണ്. ഒരു വർഷം 365 പുസ്തകം വായിച്ചിരിക്കുന്നു.
ഒരു വർഷം തുടങ്ങുമ്പോൾ ജനുവരി 1-2 എൻ്റെ മെയിൻ പരിപാടി ആ വർഷം വായിക്കേണ്ട പുസ്തകങ്ങൾ എടുത്തിട്ട് ജനുവരി 1-ന് ഡയറിയുടെ താഴെ എഴുതും. അന്ന് വായിക്കേണ്ട പുസ്തകം ജനുവരി 2-ന് വായിക്കേണ്ട പുസ്തകം എഴുതും. ഒരു ദിവസം ആ പുസ്തകം വായിച്ച് തീർന്നില്ലെങ്കിൽ ആ പുസ്തകം പിറ്റേ ദിവസം വായിച്ചിട്ട് അടുത്ത പുസ്തകം എടുക്കും. പിന്നെ 5 മൺഡേ ടു ഫ്രൈഡേ തീർക്കാൻ പറ്റാത്ത പുസ്തകം ശനിയും ഞായറും ഞാനിത് വായിച്ചത്. ഒരാണ്ടിൽ 300 ദിവസം പുസ്തകം വായിച്ചിരിക്കും. ഇപ്പോൾ ചാറ്റ് GPT നെറ്റ് വന്നതോടുകൂടി ഒരു ദിവസം 10-12 പുസ്തകം വായിക്കും. ബ്ലിങ്കിസ്റ്റിനകത്ത് അടിച്ച് സമ്മറി എടുത്തുകൊണ്ടേയിരിക്കും. സുഖം പരിപാടി. അപ്പോൾ ജനുവരി 1-ന് അത് പ്ലാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ കൃത്യമായ പ്ലാനിങ് വേണം. ഈ ആഴ്ച ഏതെല്ലാം പുസ്തകം വായിക്കണം, ഏത് സിലബസിൽ ഏത് പോർഷനാണ് കവർ ചെയ്യേണ്ടത്, ഏത് നെറ്റിലാണ് കയറേണ്ടത്, കൃത്യമായ പ്ലാനിങ് വേണം. അങ്ങനെ പ്ലാൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ എന്ത് ലക്ഷ്യം വെക്കുന്നോ അവിടെ ചെന്നിരിക്കും. യാതൊരു സംശയം വേണ്ട. ഇനി 12-ാമത്തത്, ഞങ്ങളൊക്കെ വീടിനടുത്തുള്ള സ്കൂളിൽ പോയി പഠിച്ചു, ഞങ്ങളൊക്കെ വീടിനടുത്ത കോളേജിൽ പോയി പഠിച്ചു. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ആവശ്യമില്ല. ഒരു കോളേജിലും പോകാതെ വീട്ടിലിരുന്ന് 495 ഡിഗ്രി എടുക്കാം, 495 ഡിഗ്രീസ്. ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്ലൈഡ്സിൽ അയച്ചു കൊടുത്തേക്കാം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ നേടാവുന്ന 495 ഡിഗ്രികൾ. ഇന്ന് ലോകത്തിലെ ഏത് രാജ്യത്തും പോയി പഠിക്കാൻ നമുക്ക്. ഞാൻ തന്നെ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമുണ്ട്, സാന്റാ മോനിക്ക. അതിൽ 42 രാജ്യങ്ങളിൽ 700 യൂണിവേഴ്സിറ്റിയാണ് ലിങ്ക്ഡ്. 42 രാജ്യങ്ങളിൽ ഏത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഉപയോഗിക്കണോ അതിനവിടെ പരിപാടിയുണ്ട്. ഞാൻ 42 യൂണിവേഴ്സിറ്റി 700 യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഞാൻ അയച്ചു കൊടുത്തേക്കാം, നിങ്ങളുടെ ശ്രേയസിന് അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏത് രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണോ അവിടെ പോയി പഠിക്കാം. 13 യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആ രാജ്യത്തങ്ങും പോകണ്ട, നമ്മുടെ അടുക്കള ഇരുന്നാൽ വെച്ചാൽ പഠിക്കാം. എൻ്റെ 8 ഡിഗ്രി ഉണ്ട്, ഞാൻ 1 ഡിഗ്രിക്ക് കോളേജ് പോയിട്ടുള്ളൂ, BSc കെമിസ്ട്രി. ബാക്കി 7 ഡിഗ്രി സ്വന്തമായിട്ട് ഞാനിരുന്ന് പഠിച്ച് എഴുതിയെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പറ്റും, ഏത് ഡിഗ്രി എടുക്കാൻ പറ്റും. ഇനി വിദേശത്ത് പോയി പഠിക്കണോ? 3 മെത്തേഡാണ്. 1, സ്കോളർഷിപ്പ് കിട്ടുക, ആ സ്കോളർഷിപ്പ് കൊണ്ട് പോയി പഠിക്കുക, തിരിച്ചു വരിക. 2, സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ്. കാനഡയിൽ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത്, അവിടെ ജനസംഖ്യയില്ല, വലിയ രാജ്യം, 95,000 ചതുരശ്ര കിലോമീറ്ററാണ്, അവിടെ ആൾ വേണം. ബ്രസീൽ 85,000 ചതുരശ്ര കിലോമീറ്റർ, ഫലഭൂയിഷ്ഠമായ ഭൂമി, കൃഷി ചെയ്യാൻ ആളില്ല. അവിടെ ആകെ 12 കോടി ജനങ്ങളെ ഉള്ളൂ, അവർക്കൊരു 10 കോടി ജനങ്ങളെ വേണം. അവിടെ ചെന്നാൽ അവർ ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തിട്ട് അവരായി തന്നെ പാസ്പോർട്ട് തരും, അവിടെ പഠിക്കുക. പിന്നെ നമ്മുടെ പച്ച പാസ്പോർട്ട് കഴിഞ്ഞിട്ട് ആരായി തന്നെ പാസ്പോർട്ടില്ല, അടുത്ത കല്യാണത്തിന് പറന്ന് വരെ ഇവിടെ കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് പോവുക, ഒരു കുഴപ്പമില്ല. നൂല് കെട്ടിനോട് വരിക, നൂല് കെട്ടിയിട്ട് പോവുക, പാസ്പോർട്ട് മാറുമെന്നല്ലേ ഉള്ളൂ. സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ്. 3-ാമത്തെ, ലോൺ എടുത്തിട്ട് പോയി പഠിക്കുക. അപ്പോൾ അവിടെ പഠിക്കുമ്പം ജോലി ചെയ്യാൻ പറ്റും, ആ ജോലി ചെയ്ത് ആ കടം വീട്ടിയിട്ട് നിങ്ങൾ തിരിച്ചു വരിക, വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കുറച്ച് പേര് പോയെന്ന് വിചാരിച്ച് ഈ ചൊട്ടികുളങ്ങനെയൊക്കെ ഇവിടെ ഒന്നും ഒരു വല്ലം പറ്റുമോ, നിങ്ങളൊന്നും പേടിക്കണ്ട. ഇവിടെ 142 കോടി ജനമുണ്ട് ഇന്ത്യയിൽ, 3,56,00,000 ജനമുണ്ട് ഇവിടെ. നിങ്ങൾ 2,00,000 പോയി കിട്ടിയാൽ ഞങ്ങൾ ബാക്കിയുള്ളവർ സുഖമായിട്ടുള്ള ജീവിച്ചോളാം മക്കളെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പോയി എന്ന് വെച്ചാൽ രാജ്യം ഇടിഞ്ഞ് വീഴുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ അപ്പനും അമ്മയ്ക്ക് ഒരു കുട്ടിയുള്ളൂ, പൊക്കളയല്ല, അപ്പനും അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ പോരുന്നു, ബാക്കി സർപ്ലസ് ഉണ്ടെങ്കിൽ പോയി 700 യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് തിരിച്ചു വരിക. അമർത്യാസൻ ബോംബെ യൂണിവേഴ്സിറ്റി പഠിച്ചാ, അത് കഴിഞ്ഞപ്പോൾ അയാൾ അമേരിക്കയിൽ പോയി ഡിഗ്രി എടുത്തു. എന്ത് പറ്റി? എക്കണോമിക്സും നോബൽ സമ്മാനം കിട്ടി. CV രാമൻ, അദ്ദേഹത്തിന് അനന്തരവൻ ചന്ദ്രശേഖരോട് പറഞ്ഞു, ചന്ദ്രശേഖര ഇന്ത്യയിൽ പഠിച്ചാൽ നീ ശരിയാവില്ല, ഇന്ത്യൻ അമേരിക്ക ഇവിടെ വന്നു, അമേരിക്കയോട് നോബൽ സമ്മാനം കിട്ടിയ പൈസ കൊണ്ട് CV രാമൻ അനന്തരവനെ പഠിപ്പിച്ചു, അയാൾ അമേരിക്കയിൽ പോയി, അവസാനം ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടി ചന്ദ്രശേഖരൻ. എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സിനെ പറ്റി അവൻ നോബൽ സമ്മാനം കിട്ടി ഫിസിക്സിൽ. മദ്രാസ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ഇവിടെ കിടന്നാൽ കിട്ടുമോ നോബൽ സമ്മാനം? കിട്ടുകയില്ല. വിദേശത്ത് പോയി പഠിക്കുക, ഇവിടെ സിലബസ് റിവൈസ് ചെയ്യത്തില്ല, 25 കൊല്ലമുള്ള സിലബസാണ്. അമേരിക്കയിലേക്ക് എല്ലാ കൊല്ലം സിലബസ് റിവൈസ് ചെയ്യും, പല പല ഡിഗ്രികളാണ്. പോയി പഠിച്ച് നോബൽ സമ്മാനം, മലയാളിക്കാർക്ക് നോബൽ സമ്മാനം ഇതുവരെ കിട്ടിയിട്ടില്ല, 10 പേർക്ക് നോബൽ സമ്മാനം കിട്ടി, 2 പേര് വിദേശികളാണ്, 5 പേര് ബംഗാളികളാണ്, 2 പേര് തമിഴന്മാരാണ്, ഒറ്റ മലയാളി കിട്ടിയിട്ടില്ല. മുദ്രാവാക്യം വിളിക്കാനോ സമരത്തിനോ എന്തെങ്കിലും നോബൽ സമ്മാനം ഏർപ്പെടുത്തിയാൽ അത് മലയാളി അടിച്ചിരിക്കും, സംശയമൊന്നും വേണ്ട. അല്ലാത്ത ഒന്നിനും നോബൽ സമ്മാനം നമുക്ക് കിട്ടുക. പക്ഷേ നിങ്ങളിങ്ങനെ വിദേശത്തൊക്കെ പഠിച്ചിട്ടേ ഒരുപക്ഷേ
ഇന്ത്യക്കും കേരളത്തിനും ചെട്ടിയുള്ള അഭിമാനം ഉണ്ടാക്കുന്ന ഒരു നോവൽസ് മാമൻ തിരിച്ചുവരുന്ന മക്കളെ വിദേശത്തൊക്കെ പഠിച്ചിട്ട് അത് അതിൻ്റെ കംപ്ലീറ്റ് വിവരം ഞാൻ അയച്ചേക്കാം. 12-ാമത്താണ്. ഇനി വളരെ ഭംഗിയായിട്ടൊരു കാര്യം പറഞ്ഞ് 12:45 ഞാൻ. അപ്പോൾ നിങ്ങളിങ്ങനെ ലക്ഷ്യമിട്ട് നീങ്ങുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ 3 ലക്ഷ്യമുണ്ട്. 1, 30 വയസ്സുവരെ അപ്പൻ്റെ അമ്മയുടെയും കെയർ ഓഫിൽ ജീവിക്കുക. ചെട്ടിയുളങ്ങര കിഴക്കടത്ത് വീട്ടിലേക്കോ അലൻ നായരുടെയും സരസ്വതി അമ്മയുടെയും മകൻ മകൾ അഡ്രസ്. 30 വയസ്സ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും നിങ്ങളുടെ കെയർ ഓഫിൽ അറിയപ്പെടണം. നിങ്ങൾ റോഡിൽ നടന്ന് പോകുമ്പോൾ അപ്പനെ ഓ ഇതാ പാലക്കാട് കളറുടെ അപ്പനാണ് അതുകൊണ്ട് ഇല്ല പോന്നാണ്ടാ. നിങ്ങളുടെ അമ്മ റോഡിൽ നടന്ന് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് മെഡൽ കിട്ടിയില്ലേ ആ കുട്ടിയുടെ അമ്മ അതാണ്ടാ നടന്ന് പോകുന്നേ. 30 വയസ്സ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും നിങ്ങളുടെ കെയർ ഓഫിൽ അറിയപ്പെടണം. 30 വയസ്സിൽ അപ്പൻ്റെ അമ്മയുടെ കെയർ ഓഫിൽ പൊക്കോ. 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനമ്മയാണെന്ന് നാട്ടുകാരെ അവരെ പറ്റി പറയണം. അവിടെയാണ് നിങ്ങൾ മാറേണ്ടത്. 2, നിങ്ങളുടെ അധ്യാപകർ. ഒരു അധ്യാപകനോ അധ്യാപികയോ ഒരു മനുഷ്യായുസിലൊരു 25,000 കുട്ടികളെ പഠിപ്പിക്കും. പക്ഷേ 25,000 പേര് സാറന്മാർ ഓർത്തിരിക്കാൻ പറ്റിയാല. പക്ഷേ എല്ലാ അധ്യാപകരും അവരുടെ അധ്യാപന ജീവിതത്തെ രക്തങ്ങളും പവിഴങ്ങളുമായി ഓർത്തിരിക്കുന്ന 150 പേരുണ്ട്. ആ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചതാണെന്ന് ആ ടീച്ചർ പേരും നമ്പറും എവിടെ പഠിപ്പിച്ചെന്ന് അഭിമാനവരെ ഓർത്തിരിക്കും. ടീച്ചർ രാവിലെ പത്രം എടുത്ത് വായിക്കും. പ്രസിഡന്റ് മെഡൽ പ്രഖ്യാപിക്കുകയാണ്. ഹാ ഈ പ്രസിഡന്റ് മെഡലിൽ കുട്ടി ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കേട്ടോ, എൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച കുട്ടിയാണ്. IAS റിസൾട്ട് വരും. സാറന്മാർ ഇങ്ങനെ എടുത്തു നോക്കും. ഹാ ഈ IAS കുട്ടി ഞാൻ കോളേജിൽ +2 പഠിപ്പിച്ച. എല്ലാ അധ്യാപകരും മരണം വരെ അവരുടെ അധ്യാപന ജീവിതത്തിലെ മുത്തുകളായി കരുതുന്ന ഒരു 150 കുട്ടികൾ പേരും നമ്പറും ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന് സാർ കൃത്യമായിട്ട് ഓർത്തിരിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സാറന്മാരെ മരണം വരെ അവരുടെ അഭിമാനമായി കരുതുന്ന ഒരു കുട്ടിയായിട്ട് മാറിയിരിക്കണം. 3, നിങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ ഇതുവരെ ഏറ്റവും ഉയർന്ന മനുഷ്യനാരാണെന്ന് കണ്ടെത്തണം. ചെട്ടിയുള്ളവരുടെ ദേശത്തെ ഏറ്റവും അറിയപ്പെട്ട മനുഷ്യനാരാണ്. അവൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിലാവണം രക്ഷപ്പെടണം. അവൻ്റെ ഒരു സ്റ്റെപ്പ് മേളിൽ 50 കൊല്ലം കഴിഞ്ഞ് ചെട്ടിയുളങ്ങരുടെ ചരിത്രം എഴുതുമ്പോൾ എൻ്റെ പേര് പരാമർശിക്കാതെ ചെട്ടിയുളങ്ങര പഞ്ചായത്ത് പ്രസിഡൻ്റ് ആ പുസ്തകം എഴുതാൻ പാടില്ല. ഈ ഗ്രാമത്തിൻ്റെ ഈ പട്ടണ ചരിത്രം എഴുതുമ്പോൾ എൻ്റെ പേര് പറയാതെ 50 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഒരുത്തരം ചരിത്രം എഴുതരുത്. അതായിരിക്കണം ലക്ഷ്യം. 30 വയസ്സ് കഴിഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ അഡ്രസ്സ് നിങ്ങളുടെ കെയർ ഓഫിലാവണം. നിങ്ങളുടെ അധ്യാപകർ മരണം വരെ അവരുടെ അധ്യാപന ജീവിതത്തിലെ പവിഴങ്ങളും മുത്തുകളുമായി നിങ്ങളുടെ പേര് ഓർത്തിരിക്കണം. 50 കൊല്ലം കഴിഞ്ഞ പഞ്ചായത്ത് ചരിത്രം എഴുതുമ്പോൾ നിങ്ങളുടെ പേര് പറയാതെ ചെട്ടിയുളങ്ങര പഞ്ചായത്ത് ചരിത്രം എഴുതാൻ പാടില്ല. നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ചുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. ഇതായിരിക്കണം നിങ്ങളുടെ 3 ലക്ഷ്യം. അങ്ങനെ ലക്ഷ്യം വെച്ച് നീങ്ങിയാൽ ഭൂമിയിലൊരു ശക്തി നിങ്ങളെ തടയാൻ പറ്റിയല്ല, നിങ്ങളവിടെ എത്തിയിരിക്കും. യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ശ്രേയസിൻ്റെ ക്ലാസ് നാളെ കഴിയുമ്പോഴേക്കും നിങ്ങൾ കൃത്യമായി മനസ്സിൽ പരിപാടി ഇടണം. ആരായിത്തീരണം, നിങ്ങൾ എവിടെയായിത്തീരണം, നിങ്ങളുടെ മോഡൽ എവിടെയാണ് നിങ്ങൾ കണ്ടെത്തി, അതിനെ ഫോളോ ചെയ്തിരിക്കണം. ഒളിമ്പിക്സിൽ നീന്തലിൽ 7 സ്വർണമെടുത്തു തോംസൺ. 7-ാമത്തെ മെഡൽ മാച്ചിങ്ങനെ തോംസൺ നടന്നു വരുമ്പോൾ ഒരു കുട്ടി വന്നു, 12 വയസ്സുള്ളൊരു കുട്ടി. തോംസാ അങ്ങേ ഞാൻ തൊട്ടോട്ടെ. തോംസം തൊടാനോ, നീ വരാമനെ, ഞാൻ ചായ കുടിക്കാൻ പോകും, നീയോട് വാ. വിളിച്ചാട്ടം കൊടുത്ത് ചായ കുടിച്ചിട്ട് തോളൊരു തട്ടൊക്കെ തട്ടി ആ പയ്യനെ വിട്ടു. 4 കൊല്ലം കഴിഞ്ഞ് അടുത്ത ഒളിമ്പിക്സ് തോംസൺ നീന്തിക്കൊണ്ടിരിക്കുമ്പം തോംസണ് ഒരു 17-വയസ്സുകാരൻ നീന്തി ഓവർടേക്ക് ചെയ്തു. തോംസൺ അമ്പരന്ന് പോയി. അതുവരെ തോംസനായാലും തോപ്പിച്ചിട്ടില്ല. നീന്തൽ മത്സരം കഴിഞ്ഞ് സ്വർണ്ണമെഡൽ ആ പയ്യനും 28-30 വയസ്സുള്ള തോംസന് വെള്ളി മെഡലും കിട്ടി. തോംസൺ ചോദിച്ചു, ആരാ മോനെ നീ ഈ പ്രായത്തിൽ എന്നെ തോപ്പിക്കാൻ? മൈക്ക് ഫിലിപ്സ് പറഞ്ഞു, തോംസൺ കഴിഞ്ഞ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പം അങ്ങനെ തൊടാനൊരു കുട്ടി വന്ന ഓർമ്മയുണ്ടോ, അങ്ങനെ എനിക്ക് ചായയൊക്കെ വാങ്ങി ചേർന്നു. ഓ ആ കുട്ടിയാണോ നീ? അതെ ആ കുട്ടിയാണ് ഞാൻ. തോംസൺ 30 സ്വർണ്ണമെഡലേ നേടിയുള്ളൂ. മൈക്ക് ഫെൽപ്സ് 3 ഒളിമ്പിക്സിലൂടെ 35 സ്വർണ്ണമെഡൽ നേടി. 35 സ്വർണ്ണമെഡൽ തോംസൺ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ ഓവർടേക്ക് ചെയ്ത ആ കുട്ടി
എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. ദർ ഇസ് നത്തിങ് അൾട്ടിമേറ്റ് ഇൻ ലൈഫ്. നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ശ്രേയസിൻ്റെ പരിപാടി പങ്കെടുക്കുമ്പോൾ നിങ്ങളോടത്തും മൈക്ക് ഫിലിപ്സിനെ ഓർത്തണം. ഇവിടുത്തെ വലിയ തോംസന്മാരെയൊക്കെ ഓർത്തേക്ക് നിങ്ങൾ കയറി വരണം. അതിനാണ് ശ്രേയസിന് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് മഹത്തായ ലക്ഷ്യങ്ങളുമായി ഞാനീ പറഞ്ഞ 12 സ്റ്റെപ്പുകൾ ചവിട്ടിക്കയറി ജീവിതത്തിൽ വലിയ അഭിമാന ഭാജനങ്ങളായി മാറണം. അത് മാറാൻ ഞാനൊരു 24 വീഡിയോ കൂടെ അയച്ചു കൊടുത്തേക്കാം. സംഘാടകരിൽ നിങ്ങൾ ആവശ്യമുള്ള വീഡിയോ എടുത്തോണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം, എഴുതിയെടുത്തോ. 944-70-30-894. ഒന്നുകൂടെ പറയാം, 944-70-30-894. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കാം. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെയോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രസംഗിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും വിളിച്ചാൽ അപ്പോഴത്തേക്കാണ് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ വീണ്ടും ഫോൺ സ്വിച്ച് ഓൺ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ മെറ്റീരിയൽ വേണമെങ്കിൽ ഈ നമ്പറിലെ വാട്സപ്പിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുക, എനിക്ക് ഇന്ന കാര്യത്തെ പറ്റിയൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ എൻ്റെ മറുപടി അയച്ചു തരാം. അതുകൊണ്ട് ജീവിതത്തിൽ ഉയരാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ച് മുമ്പോട്ട് പോകണം. ഞാൻ ശ്രേയസിൻ്റെ ഭാരവാഹികൾക്ക് അയച്ചു കൊടുക്കുന്ന വാട്സപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വിവരം നിങ്ങൾ ശേഖരിച്ചോണം. അഡീഷണൽ മെറ്റീരിയൽ നമുക്ക് തരാൻ കഴിയുന്നതാണ്. ഇന്ന് ഈ ശ്രേയസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയരത്തിൽ കിട്ടി നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും ചെട്ടിയുളങ്കര ദേശത്തിനും സർവോപരി ചെട്ടിയുളങ്കര ക്ഷേത്രത്തിനും ശ്രേയസിൻ്റെ ഭാരവാഹികൾക്കും അഭിമാനം ഉണ്ടാക്കുന്നവരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.